ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ മെസ്സേജ് ഇടുന്നത്. നമുക്ക് പ്രത്യേകമായ ഒരു ദൗത്യമുണ്ട്, നമുക്കൊരു വിളിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. നാം ഉയർത്തുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും ജപമാല പ്രാർത്ഥന, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന വചനം യഥാർത്ഥത്തിൽ നിറവേറുന്നത് നാം അനുഭവിച്ചറിയുന്നു. ദൈവരാജ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ വ്യക്തിപരമായ എത്രയെത്ര നിയോഗങ്ങളാണ് സ്വർഗം കനിഞ്ഞ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു ഈ കാലഘട്ടത്തിൽ അടിയന്തിരമായി കേരള സഭയ്ക്ക് വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും സഭയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടും. അടിയന്തര പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കാം, കൂടുതൽ പ്രായച്ചിത്തമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് നിയോഗമുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാലകൾ ഇരട്ടിപ്പിക്കണം. അത് സൂം പ്ലാറ്റ്ഫോമിലായാലും വാട്സപ്പിലായാലും നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. വ്യക്തിപരമായി കൂടുതൽ ജപമാലകൾ ചൊല്ലണം. മറ്റ് വ്യക്തികളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്നും കുടുംബ കൂട്ടായ്മകളിൽ നിന്നും സന്യാസാശ്രമങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നും ഈ നിയോഗത്തിന് വേണ്ടി ജപമാല ചൊല്ലി ശേഖരിക്കണം. ഭിക്ഷ തെണ്ടി നാം ഉപജീവനം കഴിക്കുന്നത് പോലെ ഭിക്ഷ തെണ്ടി ഒരുപക്ഷെ അടിയന്തര ആവശ്യങ്ങളിൽ നാം തീർത്ഥാടകരായി മാറാറുള്ളത് പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ജപമാലകൾ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചു വാങ്ങുക. പെന്തിക്കോസ്ത് തിരുനാളാകുമ്പോഴേക്കും ഈ നിക്ഷേപങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ആ ഒരു അവസരത്തിൽ തന്നെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരുപക്ഷേ ഈ അടിയന്തര സന്ദർഭം നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലൊരു അവസരം നമുക്ക് ലഭിക്കണമെന്നില്ല. തപസ്സിൻ്റെ കാലഘട്ടമാണ്. അതിനുശേഷം പെന്തിക്കുസ്തിക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന ഒരു കാലഘട്ടവുമാണ്. ഈ കാലഘട്ടത്തെ സവിശേഷമായ ശുശ്രൂഷയുടെ കാലഘട്ടമാണ്, പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിൻ്റെ കാലഘട്ടമാക്കി നമുക്ക് മാറ്റാൻ പരിശ്രമിക്കാം. സാത്താന്റെ കോട്ടകൾ തകർക്കാൻ സ്വർഗം നൽകിയിരിക്കുന്ന ഈ വജ്രായുധം നാം ഉപയോഗിക്കണം. ഈ ജപമാലകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രേക്ഷിതരാവാം. ഈ ജപമാലകൾ ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ പദ്ധതികളോട് നമുക്ക് സഹകരിക്കാം. ഈ ജപമാലകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് അനുഗ്രഹീതരാവാം. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ തടസ്സമായി സാത്താൻ ഉയർത്തുന്ന, ഉയർത്താൻ ഇടയുള്ള എല്ലാ തടസ്സങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ വിളിയേറുനാമത്തിൽ അവിടുത്തെ രക്ഷണീയ കർമ്മങ്ങളുടെ യോഗ്യതയാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ഞാൻ നിർവീര്യമാകും. ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും
കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.